തൃശൂർ ലൂർദ് കത്രീഡൽ ദേവാലയത്തിൽ മാതാവിന് സ്വർണക്കിരീടം സമർപ്പിച്ച സുരേഷ് ഗോപി തിരുനാളിന് പള്ളിയിൽ സന്ദർശിക്കാൻ വന്നപ്പോൾ സ്വർണക്കിരീടം സമർപ്പിക്കാമെന്ന് സുരേഷ് ഗോപി പറഞ്ഞിരുന്നു. മകളുടെ വിവാഹത്തിന് മുന്നോടിയായാണ് സ്വർണക്കിരീടം സമർപ്പിക്കുന്നത്. സ്വർണക്കിരീടം സമർപ്പിക്കാൻ കുടുംബസമേതമാണ് സുരേഷ് ഗോപി എത്തിയത്. പ്രാർത്ഥനയ്ക്ക് ശേഷമാണ് സുരേഷ് ഗോപിയും മകളും ഒന്നിച്ച് മാതാവിന് സ്വർണക്കിരീടം സമർപ്പിച്ചത്. കിരീടം നിർമ്മിച്ച ശില്പിയും കുടുംബത്തിനൊപ്പം എത്തിയിരുന്നു. ഭാര്യ രാധിക, മക്കളായ ഭാഗ്യ സുരേഷ്, ഭാവനി സുരേഷ് എന്നിവരും പള്ളിയിലെത്തിയിട്ടുണ്ട്. ജില്ലാ അധ്യക്ഷൻ ഉൾപ്പെടെയുള്ള BJP നേതാക്കളും പള്ളിയിലെത്തി. ഇടവക വികാരിയുടെ നേതൃത്വത്തിൽ പ്രാർത്ഥനാ ചടങ്ങുകൾക്ക് ശേഷം സുരേഷ് ഗോപിയും മകളും ചേർന്നാണ് മാതാവിന്റെ തിരുരൂപത്തിൽ കിരീടം ചാർത്തിയത്. കഴിഞ്ഞ ദിവസമാണ് ഭാഗ്യ സുരേഷിന്റെ വിവാഹവുമായി ബന്ധപ്പെട്ട ഹൽദി ചടങ്ങുകൾ നടന്നത്. January 17 തൃശൂരിൽ ഗുരുവായൂരപ്പന്റെ സന്നിധിയിലാണ് ഭാഗ്യയുടെ വിവാഹം നടക്കുന്നത്. മാവേലിക്കര സ്വദേശി ശ്രേയസ് മോഹനാണ് വരൻ. ഹൽദി ചടങ്ങിന്റെ ചിത്രങ്ങൾ സുരേഷ് ഗോപിയുടെ ഭാര്യ രാധികയാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവച്ചത്. സുരേഷ് ഗോപിയുടെ മക്കൾ 4 പേരിൽ ആദ്യമായി കദർ മണ്ഡപത്തിലേക്ക് കാലെടുത്ത് വെക്കുന്നത് മൂത്ത മകൾ ഭാഗ്യ സുരേഷാണ്. ശ്രേയസ് മോഹന്റെ വധുവായി ഭാഗ്യ ജീവിതം ആരംഭിക്കുമ്പോൾ ആ നിമിഷത്തിന് സാക്ഷ്യം വഹിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ടെത്തും എന്ന വിശേഷം കൂടിയുണ്ട്. ഗുരുവായൂർ ക്ഷേത്ര നടയിൽ വെച്ച് 17 ഭാഗ്യയുടെ വിവാഹം നടക്കുക.